സക്സസ് ഫയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2023 ജനുവരി ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്തവർക്കറിയാം, എപ്പോഴും നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് PSC ബുള്ളറ്റിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഈ പ്രാവശ്യത്തെ PSC ബുള്ളറ്റിനിൽ 2023 ജനുവരി ഫെബ്രുവരി മാസത്തെ സെലക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അടുത്ത ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നവരെ ഈ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നിരിക്കുന്നു, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പൽ ഏത്? ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പലാണ് MV ഗംഗാ വിലാസ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസ് കപ്പൽ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് എന്താണ്? രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ എന്നത്. അമൃത് ഉദ്യാൻ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ ആര്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ നവ്ജ്യോത് സാവിനി. കൈകൊണ്ട് തിരിക്കാവുന്ന അലക്കുയന്ത്രം കണ്ടുപിടിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, മദ്രാസ് IIT അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് എന്താണ്? മദ്രാസ് IIT അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് BarOS. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ 2023? ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ 2023? ജപ്പാനും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ 2023. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ്? പേര് സൈക്ലോൺ 1 എന്നാണ്. ഇന്ത്യയും ആരും തമ്മിലാണ്? ഈജിപ്ത്. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് സൈക്ലോൺ 1. ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് ഡസ്ലിങ്ക്. ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് ഡസ്ലിങ്ക്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേരാണ് വരുണ എന്നത്. വരുണ എന്നത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേരാണ് വരുണ. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ശില്പിയും 2018 പ്രിറ്റ്സ്കർ പ്രൈസ് ജേതാവുമായ വ്യക്തി ആരാണ്? ബാലകൃഷ്ണ വിതൽദാസ് ദോഷി. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ശില്പി 2018 പ്രിറ്റ്സ്കർ പ്രൈസ് ജേതാവുമായ വ്യക്തി ബാലകൃഷ്ണ വിതൽദാസ് ദോഷി. ഔറംഗാബാദിൻ്റെ പുതിയ പേര്. ഔറംഗാബാദിൻ്റെ പുതിയ പേരാണ് ഛത്രപതി സാംഭാജി നഗർ. ഔറംഗാബാദിൻ്റെ പുതിയ പേര്. ഒസ്മാനാബാദിൻ്റെ പുതിയ പേര് ധാരാശിവ്. ധാരാശിവ് എന്നത് ഒസ്മാനാബാദിൻ്റെ പുതിയ പേരാണ്. അടുത്തിടെ അന്തരിച്ച കാശ്മീരിലെ ആദ്യ ജ്ഞാനപീഠ ജേതാവ് റഹ്മാൻ 2. അടുത്തിടെ അന്തരിച്ച കാശ്മീരിലെ ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവാണ് റഹ്മാൻ 2. പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി എവിടെയാണ്? ഇൻഡോറാണ്. പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി ഇൻഡോർ. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏത്? ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം നദി. ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലെ രാമു എന്ന കഥാപാത്രമായിരുന്ന ആർട്ടിസ്റ്റ് ശബരിനാഥ് അടുത്തിടെ അന്തരിച്ചു. രാമു എന്ന കഥാപാത്രമായിരുന്ന ആർട്ടിസ്റ്റ് ശബരിനാഥ് അടുത്തിടെ അന്തരിച്ചു.
ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത് ആരാണ്? ജി അരവിന്ദനാണ്. ജി അരവിന്ദൻ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലമാണ്. കൊല്ലം. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കുസാറ്റാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ്സിന് വേദിയായത് കണ്ണൂരാണ്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ്സിന് വേദിയായത് കണ്ണൂർ. കേരളത്തിൻ്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നക്കൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്? കേരളത്തിൻ്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിലെ പുന്നക്കൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്? പദ്ധതിയുടെ പേര് മന്ദഹാസമാണ്. മന്ദഹാസം. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളമാണ്. 13-ാമതാണ് സ്ഥാനം. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം പി ടി ഉഷ. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗമാണ് പി ടി ഉഷ. കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ പുതിയ ചെയർമാൻ സയ്യിദ് അക്തർ മിർസ. സയ്യിദ് അക്തർ മിർസ. അറുപത്തിയൊന്നാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണക്കപ്പിന് അർഹമായ ജില്ല കോഴിക്കോടാണ്. 61-ാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണക്കപ്പിന് അർഹമായ ജില്ലയാണ് കോഴിക്കോട്. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയത് ശ്രീകുമാരൻ തമ്പി. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയതാരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം. 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം. മികച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടമ്പ്. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ഒന്നുകൂടി നോക്കാം. 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടമ്പാണ്. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടിയാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തിയാണ്. താഴെ പറയുന്ന സൂചനകളിൽ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക. പ്രശസ്തിയായ കന്നഡ നോവലിസ്റ്റ്, വിവർത്തക, ചെറുകഥാകൃത് എന്നീ നിലകളിൽ പ്രശസ്തിയാണ്. ചന്ദ്രഗിരിയെ തീരാതല്ലി ആണ് ആദ്യ നോവൽ. ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ. ചന്ദ്രഗിരിയ തീരാതല്ലി അല്ലെങ്കിൽ ചന്ദ്രഗിരിയുടെ തീരങ്ങളിലാണ് ആദ്യത്തെ നോവൽ. ഐഷാറ മദലി എന്ന യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ മനോമി, പി കെ ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങി നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആരാണ് വ്യക്തി? സാറ അബൂബക്കറാണ് കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരി. സാറ അബൂബക്കർ. ബഷീറിൻ്റെ ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, തകഴിയുടെ തൊട്ടിയുടെ മകൻ തുടങ്ങിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തെ തിരിച്ചറിയാം. ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. ചലച്ചിത്ര ഗാനരചയിതാവായ ബി ആർ പ്രസാദിൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ പേര് ചന്ദ്രോത്സവം. ചലച്ചിത്ര ഗാനരചയിതാവായ ബി ആർ പ്രസാദിൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ പേരാണ് ചന്ദ്രോത്സവം. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എം ബി രാജേഷാണ്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് എം ബി രാജേഷ്. മലയാള സിനിമയിലെ ആദ്യ നായികയുടെ 120-ാം ജന്മദിനം ഗൂഗിൾ ഡോഡിൽ ആഘോഷിച്ചിരുന്നു. നായികയുടെ പേര് പി കെ റോസിയാണ്. ഈ ചോദ്യം പ്രത്യേകം ഒന്ന് ഓർത്ത് വയ്ക്കാം. മലയാള സിനിമയിലെ ആദ്യ നായികയുടെ എത്രാമത്തെ ജന്മദിനമാണ്? 120-ാമത്തെ ജന്മദിനം ഗൂഗിൾ ഡോഡിൽ ആഘോഷിച്ചിരുന്നു. നായികയുടെ പേര് പി കെ റോസി. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ സ്കൈ ഹോക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ
5G ഡ്രോൺ ആണ് സ്കൈ ഹോക്ക്. 108th ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂർ ആണ്. 108th ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂർ. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV-D2 ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? EOS-07, Janus-1, ASADI-SAT-2. EOS-07, Janus-1, ASADI-SAT-2. തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ദോസ്ത് എന്നാണ്. ഓപ്പറേഷൻ ദോസ്ത് എവിടെയൊക്കെയാണോ തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ദോസ്ത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി സിയാച്ചിനാണ്. സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. യൂട്യൂബ് CEO ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ നീൽ മോഹൻ. നീതി ആയോഗിന്റെ പുതിയ CEO തിരഞ്ഞെടുക്കപ്പെട്ടത് BVR സുബ്രഹ്മണ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കേല ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം. 2023 ജനുവരി 23 ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപിയൻ ക്ലാസ് കാൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ 5th അന്തർവാഹിനി INS വാഗീർ ആണ്. ഈ ഒരു ചോദ്യത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യത്തെ പേജ് മാത്രമാണ് ഇപ്പോൾ പഠിച്ചത്. ഇതുപോലെയുള്ള 2 പേജുകളും കൂടി നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഈ പ്രാവശ്യത്തെ PSC Bulletin പഠിക്കാനായിട്ട്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യാം. താങ്ക്.